കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. ഖാർഗെയ്ക്കാണ് മുൻതൂക്കം എന്ന നിലയിൽ പല വിധത്തിലുള്ള പ്രവചനങ്ങൾ വരുന്നു. അതിൽ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഈ ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് പ്രകടമാകുന്നതായിരുന്നു ഈ വോട്ടെടുപ്പ് ദിനം. ശരിക്കും പറഞ്ഞാൽ സാർ, ശശി തരൂർ കേരളത്തിലെ ഒരു ഗ്രൂപ്പിൻ്റെ അമരത്തേക്ക് വരാൻ പോകുന്നു എന്ന ഒരു തോന്നലുണ്ടാകുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ. കാരണം ഈ വോട്ട് ചെയ്യാൻ വന്ന വോട്ടവകാശം ഉണ്ടായിരുന്ന പലരുമായി നമ്മൾ ഇന്നലെ വൈകുന്നേരമൊക്കെ സംസാരിക്കുമ്പോൾ ഈ എ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അതെ വ്യാപകമായി ശശി തരൂരിന് അനുകൂലമായ ഒരു ക്യാമ്പയിൻ പ്രതീക്ഷിക്കാത്ത അവസാന നിമിഷത്തിലുണ്ടായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ശശി തരൂരിന്റെ വോട്ട് 1000 കടക്കും എന്ന് വരെ ഇവിടെ കേരളത്തിൽ ഈ കേരളത്തിലുള്ള വോട്ടിൽ ഏകദേശം ഇപ്പൊ 200 വോട്ട് വരെ ഒക്കെ കിട്ടിയാലും അത്ഭുതപ്പെടാനുള്ള തരത്തിലാണ്. കാരണം നേർ പകുതി, നമ്മൾ പറഞ്ഞ 280 നേർ പകുതി എ ഗ്രൂപ്പുകാരാണ്. ഇവിടെ ഈ ഗ്രൂപ്പ് വീതം വയ്പ്പിന്റെ ഭാഗമായിട്ടുള്ള എ ഗ്രൂപ്പുകാരാണ്. ഈ എ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ശശി തരൂരിന് വേണ്ടി അവസാന ഘട്ടത്തിൽ രഹസ്യമായ ക്യാമ്പയിനിങ് നടത്തി എന്നാണ് ഈ വോട്ടവകാശമുള്ള ജനങ്ങളുമായി സംസാരിച്ചത് ബോധ്യമാകും. ചില കോൺഗ്രസ്സുകാർ കാണിച്ച ആവേശം ഇന്നലെയോ മനിയാന്നോ കണ്ടില്ല. കൊടിക്കുന്ന് സുരേഷിനെ പോലുള്ള ആളുകൾ പോലും അതെ അതെ ഭക്തി മടക്കി ഒന്ന് മാളത്തിലേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ കണ്ടത്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ ആവേശവും പഴയതുപോലെ വന്നില്ല. അല്ല, ഈ ഒരു സംശയം ഈ ഐ ഗ്രൂപ്പ് ക്യാമ്പിന്, അതായത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ രമേശ് ചെന്നിത്തല വിഭാഗത്തിന്, ഇപ്പോൾ സുധാകരനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അവരാണല്ലോ, അവർക്കുണ്ടായി എന്നുള്ളതാണ്. കാരണം എ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എ ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ മുന്നിൽ നിർത്തി കളിക്കാൻ ഒരു നേതാവില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ശശി തരൂറിന് ഇപ്പോൾ കിട്ടിയ ഒരു വലിയ സ്വീകാര്യതയുണ്ട് കേരളത്തിൽ. കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ രാജ്യമുണ്ടാകും. അത് ആ സ്വീകാര്യതയെ നന്നായി മുതലെടുക്കുക എന്നുള്ളത് തന്ത്രശാലികളായ എ ഗ്രൂപ്പുകാർ അത് പിന്നെ തീരുമാനിച്ച് കഴിഞ്ഞു. തരൂരിനെ മുൻനിർത്തി കളിക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ അറിയാം, എ ഗ്രൂപ്പിൽ ഇപ്പോൾ പ്രമുഖനായ എ കെ ആന്റണി അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. പിന്നെ ഉമ്മൻചാണ്ടിക്കാണെങ്കിൽ ആരോഗ്യ പ്രശ്നം. പിന്നെ മൂന്നാമതൊരാൾ ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും സ്വീകാര്യനായിട്ടില്ല. അതേസമയം ദേശീയ തലത്തിൽ തന്നെ നമ്പർ 2 ആയി നിൽക്കുന്ന ശശി തരൂർ ഇപ്പോൾ അതെ നമ്പർ 2 ആണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം അതാണ്, അദ്ദേഹം ജയിച്ചാലും തോറ്റാലും അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഗ്രാഫ് നന്നായി ഉയർത്താൻ സാധിക്കും. സാധാരണക്കാരുടെ ആണ്, നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരിൽ ഒരു 90% അതെ ശശി തരൂർ വികാരത്തോട് ശശി. അത് മാത്രമല്ല, പ്രവർത്തകരും അതെ അതാണ് ശശി തരൂരിന്റെ ഒരു ഇതായി കഴിഞ്ഞു. നേതാക്കൾ മാത്രമല്ല, അത് മാത്രമല്ല. അപ്പൊ എ ഗ്രൂപ്പുകാർ ഇപ്പൊ കാണുന്നത് ഞങ്ങളുടെ ഒരു രക്ഷകൻ എന്നുള്ള നിലയിൽ, ഞങ്ങളുടെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ ശശി തരൂരിനെ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക, അതാണ്. അല്ല, ഇപ്പൊ ശശി തരൂർ ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളതല്ല. പക്ഷേ ശശി തരൂരിന് പിന്തുണ നൽകുന്നതിലൂടെ അവസാന ഘട്ടത്തിൽ രഹസ്യമായി തന്നെ ആ ഒരു ഓപ്പറേഷൻ സാധ്യമാക്കുന്നതിലൂടെ ശശി തരൂരിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക, ഇനിയുള്ള കേരള പൊളിറ്റിക്സിൽ അത് എ ഗ്രൂപ്പിന് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി അദ്ദേഹം ആരോഗ്യപരമായ പഴയതുപോലെ ഊർജ്ജസ്വലനായി നിൽക്കാൻ പറ്റാത്ത ഒരു ഘട്ടമുണ്ട്. വേറൊരു നേതാവിന് ഇപ്പൊ ബെന്നി ബെഹനാനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഇല്ല. അവരൊക്കെ ഉമ്മൻചാണ്ടിയുടെ നിഴലുകൾ മാത്രമായിരുന്നു. ആന്റണി അംഗീകരിക്കുന്നത് പോലെ വേറൊരു നേതാവിനെ അംഗീകരിക്കാൻ ഇപ്പൊ ഏ ഗ്രൂപ്പിൽ ആളില്ല. ഇല്ല ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആൾ ഇന്ത്യ ലെവലിൽ തന്നെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ശശി തരൂരിനെ അവർ ചിലപ്പോൾ ഒരു അഭയകേന്ദ്രമായിട്ട് കാണുകയും ഈ എ ഗ്രൂപ്പിന്റെ തലപ്പത്ത് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ച് എ ഗ്രൂപ്പിന്റെ ഒരു മുഖമായി അവർക്ക് ധൈര്യമായി ഉയർത്തിക്കട്ടെ. അത് മാത്രമല്ല, വേറൊരു ഗുണവും ഉണ്ട്. ഈ ക്രിസ്ത്യൻ ഇത് മാത്രമാണ്, മുഖം മാത്രമാണ് എ ഗ്രൂപ്പിന് കൂടുതലായി ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇപ്പൊ തിരുവഞ്ചൂരൊക്കെ അതിന് അപവാദമായി ഉണ്ടെങ്കിൽ പോലും കൂടുതലും അവരുടെ നേതൃനിലയിൽ കൂടുതലും തുടക്കം ക്രിസ്ത്യൻ മുഖമാണ് എന്നുള്ളൊരു സാധനം കൂടി അതുകൂടി മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. കാരണം ഉമ്മൻചാണ്ടി ബാക്കിൽ നിന്ന് കൊടുത്താൽ മതി, ശശി തരൂരിനെ മുന്നിൽ നിർത്തി കളിച്ചാൽ അത് ഗുണം ചെയ്യും എന്നുള്ള ഒരു ഒരു ചിന്ത എ ഗ്രൂപ്പിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 280 നേർ പകുതി എ ഗ്രൂപ്പുകാരാണ് ഇവിടെയുള്ള ബ്ലോക്ക് കമ്മിറ്റി. അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് തന്ത്രശാലിയായ നമ്മുടെ കെ സി വേണുഗോപാൽ അവസാനം ഒരു തന്ത്രം എടുത്തു, വോട്ടുകളെല്ലാം കൂടി പൂളി ചെയ്ത് ഒരുമിച്ചിട്ട് എണ്ണിയാൽ മതി. ശശി തരൂരിന്റെ ആവശ്യമായിരുന്നു അത്. കാരണം ഇത് രഹസ്യമായി, അതെ രഹസ്യമായി, അതിനകത്തൊരു ദുഷ്ടബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ അത് ശശി തരൂരിന് അനുകൂലമായി. അതെ അതെ, അങ്ങനെ വന്നതുകൊണ്ടാണ് ആർക്കും പിന്നെ പ്രശ്നമില്ലാതായത്. അതെ. അപ്പൊ കാരണം ഈ പിന്നെ കേരളത്തില് 100 ചെയ്തോ 150 ചെയ്തോ എന്ന് അറിയാൻ പോലല്ലോ. ഈ വോട്ട് ചെയ്യാനായി KPCCയിൽ വന്നവർ പരസ്പരം സംസാരിക്കുന്നതൊക്കെ
ഈ അത് പ്രത്യേകിച്ച് ഈ എ ഗ്രൂപ്പ് അടി ഉറച്ച എ ഗ്രൂപ്പുകാരെന്ന് നമുക്കറിയാവുന്നുള്ള ചിലരുമായി സംസാരിച്ചതിൽ നിന്നാണ് നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. രാത്രിയിൽ കൃത്യമായ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ പലരുടെയും സംസാരത്തിൽ നിന്ന് സാധാരണ അതായത് മുൻനിര നേതാക്കൾ അല്ലാത്ത ആളുകളുടെ മനസ്സിലൊക്കെ തോറ്റാലും ജയിച്ചാലും തരൂർ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഇവിടെ 30 ഓട്ടേ കിട്ടുള്ളൂ എന്നാണ് കെ സി വേണുഗോപാൽ കണക്ക് കൂട്ടി പറഞ്ഞിരിക്കുന്നത്. കെ സി വേണുഗോപാൽ പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോഴും കണക്കിന് മോശമായിരുന്നു എന്ന് കേട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ കണക്കിന് ആരും കണക്കാക്കുന്നില്ല. എന്തായാലും ഒരൊറ്റ കാര്യമാണ്, ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിലെ ഒരു അനിഷേധ്യ മുഖമായി മാറിക്കഴിഞ്ഞു. ഇനി ജയം തോൽവി അതൊക്കെ രണ്ടാമത്തെ കാര്യം, ചുരുങ്ങിയ പക്ഷം കേരള രാഷ്ട്രീയത്തിൽ ഇനിയുള്ള കാലം ശശി തരൂരിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കാൻ ആർക്കും കഴിയാത്ത തരത്തിൽ ശശി തരൂർ ഉയർന്നു കഴിഞ്ഞു. അത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അദ്ദേഹം നമ്പർ 2 ആയി കഴിഞ്ഞു. അത് നെഹ്റു കുടുംബത്തിനും മനസ്സിലായി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അവർ പരസ്യമായി ശശി തരൂരിനെതിരായിട്ട് ഒരു അക്ഷരം പറയാത്തത്.